കോഴിക്കോട് ജില്ലയെ വീണ്ടും ആശങ്കയിലാക്കി നിപ ഭീഷണി. പനി ബാധിച്ചുള്ള അസ്വാഭാവിക മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ രണ്ട് മരണം റിപ്പോർട്ട് ചെയ്തതോടെ ആരോഗ്യവകുപ്പ് നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ്. പനി ബാധിച്ച് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ആളും ഇയാൾ ചികിത്സയിലിരിക്കെ അച്ഛനുമായി ആശുപത്രിയിലെത്തിയ മറ്റൊരാളുമാണ് സമാന ലക്ഷണങ്ങളോടെ മരണത്തിന് കീഴടങ്ങിയത്. ആദ്യ മരണം ഓഗസ്റ്റ് 30-നായിരുന്നു. എന്നാൽ നിപ്പയാണെന്ന സംശയങ്ങളൊന്നും ആ സമയത്തുണ്ടായിരുന്നില്ല. ന്യൂമോണിയ ആണ് മരണകാരണമെന്നാണ് കരുതിയത്. വിശദമായ പരിശോധന നടത്തിയെങ്കിലും സംശയിക്കാവുന്ന തരത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു. എന്നാൽ ഇതിനു പിന്നാലെയാണ് ഇതേ ആശുപത്രിയിൽ പിതാവിനെ കൂട്ടിരിക്കാൻ എത്തിയ ആൾക്ക് സമാനമായ രോഗലക്ഷണം കണ്ടെത്തിയത്. ഏറെ വൈകാതെ ഈ രോഗിയും മരിച്ചതോടെയാണ് ആരോഗ്യ വിഭാഗത്തിന് സംശയങ്ങൾ തോന്നിയത്. അപ്പോഴേക്കും ആദ്യം മരിച്ചയാളുടെ മക്കളും ബന്ധുക്കളുമടക്കം 4 പേർക്ക് കൂടി രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. ഇതോടെയാണ് നിപ്പയായിരിക്കാമെന്ന സംശയം ബലപ്പെട്ടത്. എന്നാൽ അപ്പോഴേക്കും ആദ്യത്തെയാളുടെ മൃതദേഹം സംസ്കരിച്ചു കഴിഞ്ഞിരുന്നു. മരിച്ച രണ്ടാമത്തെയാളുടെ മൃതദേഹത്തിൽ നിന്ന് സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പരിശോധനാ ഫലം ഇന്ന് ഉച്ചയോടെ ലഭിക്കും. അതേസമയം പ്രാദേശിക പരിശോധനയിൽ നിപ സ്ഥിരീകരിച്ചതായാണ് വിവരം. രോഗബാധ സംശയിക്കുന്നവരുമായി സമ്പർക്കം പുലർത്തിയവരെ കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. പരിശോധനാ ഫലത്തിൽ രോഗം സ്ഥിരീകരിച്ചാൽ നിപ പ്രോട്ടോകോൾ നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കും. മരിച്ച ആദിത്യയാളുടെ മക്കളും സഹോദരി ഭർത്താവും മകനുമടക്കം 4 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഇവരിൽ 9 വയസ്സുകാരനായ ഒരാൺകുട്ടിയുടെ നില അതീവ ഗുരുതരമാണ്. ഈ കുട്ടിയുടെ സ്രവ സാമ്പിളുകളും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. 2018 മെയ് മാസത്തിലാണ് കേരളത്തിൽ ആദ്യമായി നിപ സ്ഥിരീകരിക്കുന്നത്. അന്ന് 17 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 2021 വീണ്ടും നിപ ബാധ റിപ്പോർട്ട് ചെയ്തു. അന്നും 1 മരണം സംഭവിച്ചിരുന്നു. ഇപ്പോഴിതാ വീണ്ടും കേരളം നിപ ഭീതിയുടെ പിടിയിലകപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.